നമസ്കാരം. മൈസൂരിൽ മാത്രം നടക്കുന്ന അന്യായങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച മലയാളി കന്യാസ്ത്രീയെ അധികൃതർ മാനസികാരോഗ്യ ആശുപത്രിയിലാക്കി. ഡോക്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി സഭയുടെ മൈസൂരു ശ്രീരാമപുരയിലുള്ള മൈസൂരു സെന്റ് റോസല്ല മഠത്തിലെ സിസ്റ്റർ എൽസിക്കാണ് പീഡനം നേരിടേണ്ടി വന്നത് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒടുവിൽ ബന്ധുക്കളും പോലീസും ഇടപെട്ട് ആശുപത്രിയിൽ നിന്നും പുറത്ത് ഇറക്കുകയായിരുന്നു. എന്നാൽ തിരികെ എത്തിയ കന്യാസ്ത്രീയെ മഠത്തിൽ പ്രവേശിക്കുവാൻ അധികൃതർ അനുവദിച്ചില്ല. കഴിഞ്ഞ മാസം കർണാടക വനിതാ ശിശുക്ഷേമ വകുപ്പിന് മഠത്തിൽ നടക്കുന്ന അന്യായങ്ങളെക്കുറിച്ച് സിസ്റ്റർ എൽസീന കത്തെഴുതിയിരുന്നു. ഈ കത്ത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഠത്തിലെ മുതിർന്ന കന്യാസ്ത്രീകൾ ചേർന്ന് തന്നെ പീഡിപ്പിച്ചതായി ഇവർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ജീവനിൽ പേടിയുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചിത്രീകരിച്ച് സഹോദരങ്ങൾക്ക് ഇവർ അയച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് മെയ് 31 രാത്രി 7 മണിയോടെ മഠത്തിനോട് ചേർത്തുള്ള ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 2-3 പേർ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും കാലിനടിച്ചു വീഴ്ത്തി കൈയും കാലും കെട്ടി മയക്കുമരുന്ന് കുത്തിവെച്ച് വാഹനത്തിൽ അടുത്തുള്ള മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും സിസ്റ്റർ എൽസീന ആരോപിച്ചതായി മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. കന്യാസ്ത്രീകൾ നടത്തുന്നതാണ് ഈ ആശുപത്രി. മൊബൈൽ ഫോണും സഭാവസ്ത്രങ്ങളും മഠാധികൃതർ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് പിതാവും ബന്ധുക്കളും സ്ഥലത്തെത്തി 2 ദിവസം മുൻപായിരുന്നു പോലീസിന്റെ സഹായത്തോടെ മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്തിയത്. ശേഷം പോലീസിന്റെ ഒപ്പം മഠത്തിലെത്തി വസ്ത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അധികൃതർ അനുവദിച്ചിരുന്നില്ല. മഠം അധികാരികളുടെ കൊള്ളരുതായ്മയെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ സിസ്റ്റർ എൽസീനയെ മാനസിക കേന്ദ്രത്തിൽ അടച്ചത്. ബന്ധുക്കളും പോലീസും ഇടപെട്ട് തിങ്കളാഴ്ച മോചിപ്പിച്ചുവെങ്കിലും മഠത്തിൽ തിരികെ പ്രവേശനം അനുവദിക്കാത്തതിനെ തുടർന്ന് ബന്ധുവീട്ടിൽ ഇപ്പോൾ താമസിക്കുകയാണ്. സംഭവത്തിൽ അശോകപുരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ബംഗളൂരുവിനടുത്ത് കർക്കളയിൽ താമസിക്കുന്ന കന്യാസ്ത്രീയുടെ അച്ഛൻ കോഴിക്കോടും അമ്മ എറണാകുളം സ്വദേശിയുമാണ്. താൻ അന്യായമായി തടങ്കലിലാണെന്നും ഏത് നേരത്തും കൊല്ലപ്പെട്ടേക്കാമെന്നും കാട്ടി ബന്ധുക്കൾക്കും പരിചയക്കാർക്കും എൽസീന കഴിഞ്ഞ ആഴ്ചയായിരുന്നു വീഡിയോ സന്ദേശം അയച്ചത്. ഈ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ മൈസൂരിലെ ഡോട്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി മഠത്തിലെത്തിയെങ്കിലും അവരോട് വളരെ ക്രൂരമായാണ് അധികാരികൾ പെരുമാറിയത്. ഇതേ തുടർന്ന് രാമപുരം പോലീസിന്റെ സഹായം തേടി ഒപ്പം വയനാട്ടിലുള്ള സിസ്റ്റർ ലൂസി കളപ്പുരയിലും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. പോലീസ് സഹായത്തോടെ മഠത്തിലെത്തി തന്റെ ഫോണും വസ്ത്രങ്ങളും ആവശ്യപ്പെട്ടെങ്കിലും കോൺവെന്റ് ചുമതലക്കാർ അവ നൽകാൻ കൂട്ടാക്കിയില്ല. മൈസൂരിലെ ബന്ധു വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇവർ. അശോകപുരം പോലീസ് അന്യായമായി തടങ്കലിൽ വെച്ചതിനും പീഡിപ്പിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.